ദ പ്രീസ്റ്റ് വീണ്ടും ഒ ടി ടിയിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു പുതിയൊരു വാർത്ത. ഒ ടി ടിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇത് നേരത്തെ പ്രൈമിലൂടെ ഒന്ന് റിലീസ് ചെയ്തിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ പുതിയൊരു ന്യൂസ് അനുസരിച്ചിട്ട് അതൊന്നും കൂടെ പ്രൈമിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ഈ വർഷം ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കാശു വാരിയ സിനിമയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഭയങ്കരമായി ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ തിയേറ്ററുകളെ ഉണർത്തിയ സിനിമയാണ്. അതേപോലെ തന്നെ വലിയ ഒരു എമൗണ്ട് വേൾഡ് വൈഡ് ആയിട്ട് നേടിയ ഒരു സിനിമയാണ് ഈ ഒരു സിറ്റുവേഷനിൽ. ഒരു ഇപ്രാവശ്യത്തെ ഒരു ബ്ലോക്ക് ബസ്റ്ററായി മാറിയ സിനിമയാണ്. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ ഈ സിനിമയ്ക്കുണ്ട്. അതേപോലെ തന്നെ ടി വിയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി അതിൻ്റെ റേറ്റിങ്ങൊക്കെ അത്യാവശ്യം വലിയ ഒരു റേറ്റിങ്ങിലൊക്കെ കയറി വന്ന മികച്ച ഒരു സിനിമയായി മാറി. ഇപ്പോൾ പുതിയ വാർത്ത എന്ന് പറയുന്നത് ഈ സിനിമ ഒരിക്കൽ കൂടി പ്രൈമിൽ വരികയാണ്. ഇവിടെ ഈ പ്രാവശ്യം വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലുള്ള സ്ട്രീമിംഗ് അല്ല വരുന്നത്, തെലുങ്കിലേക്കാണ്. അപ്പോൾ ഓൾറെഡി അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആമസോൺ എടുത്ത് നോക്കുകയാണെങ്കിൽ ആമസോൺ പ്രൈമിനകത്ത് ഇത് ഓൾറെഡി സ്ട്രീമിംഗ് ആയിട്ട് തെലുങ്കിൽ വരികയാണ്. അപ്പോൾ അതിനൊരു വലിയ വരവേൽപ്പാണ് തെലുങ്കിൽ കിട്ടുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പം വേറൊന്നുമല്ല, നമുക്കപ്പോൾ ഒന്ന് കാണാം ഇത് എങ്ങനെയാണ് തെലുങ്കിൽ ഇതിൻ്റെ പെർഫോമൻസ് എന്ന കാര്യം. കാരണം പോയ സ്ഥലങ്ങളിലെല്ലാം തന്നെ അതിഗംഭീരമായ പെർഫോമൻസ് നേടിയ സിനിമ എന്ന് തന്നെ പറയാം. ഈ പറഞ്ഞ പോലെ ടെലിവിഷനിലും എല്ലായിടത്തും വന്നു കഴിഞ്ഞപ്പോൾ, അതേപോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കണ്ട ലൂസിഫർ പോലെയുള്ള സിനിമകളുടെ വരെ റെക്കോർഡുകൾ മറികടന്നു. ഓസ്ട്രേലിയ അല്ലെങ്കിൽ യു എസ് അവിടെ എല്ലായിടത്തും വലിയ അല്ലെങ്കിൽ നമ്പർ ഇതുവരെ നേടിയേക്കുന്ന കളക്ഷനകത്തിൽ ഏറ്റവും ജി സി സി രാജ്യങ്ങളിൽ അങ്ങനെ എത്തി. അങ്ങനെ പലയിടത്തും വലിയ വലിയ റെക്കോർഡുകൾ സ്ഥാപിച്ചേക്കുന്ന സിനിമയാണ്. കാരണം പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി അതിൽ എടുത്ത് പറയേണ്ട കാര്യങ്ങൾ 50% അല്ലെങ്കിൽ 30% ഓക്യുപ്പൻസിയിലാണ് പലയിടത്തും ഈ സിനിമ പ്രദർശിപ്പിച്ചതും എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം. നേരത്തേക്കുള്ള ഒരു സാഹചര്യത്തിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് വന്ന് കാണുന്നു കയറുന്നു അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഈവൻ നമ്മുടെ കേരളത്തിൽ പോലും ഈ സിനിമ ഉണ്ടാക്കിയ ഒരു തരംഗം വലിയ ഇതാണ്. കാരണം ഓപ്പറേഷൻ ജാവ പോലെയുള്ള മികച്ച സിനിമകൾ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല അഭിപ്രായം നേടി നിന്നിട്ട് അത് മാറിപ്പോവുകയോ ചെയ്തു. പക്ഷേ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു 10 കോടിക്ക് മുകളിലേക്കുള്ള കളക്ഷൻ നേടി ആകെ 2 സിനിമകൾ എന്ന് തന്നെ പറയാനുള്ള മലയാളത്തിൽ, അത് രണ്ടും മമ്മൂട്ടിയുടേതായിരുന്നു. അതിൽ തന്നെ ബ്ലോക്ക് ബസ്റ്ററായ സിനിമ തന്നെയാണ് ദ പ്രീസ്റ്റ്. അപ്പം ഇവിടെ നമ്മൾ തെലുങ്കിൽ ഒന്ന് കാണാം. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊന്നും വരുന്ന ദിവസങ്ങളിൽ നമുക്കറിയാൻ കഴിയും. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തരിക, ഷെയർ ചെയ്ത് തരണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ കമൻസ് ഇടുന്നേ.